നമ്മുടെ വോയേജർ ഗ്രാമിൻ്റെ ജേണി എങ്ങനെയാണെന്നുള്ളതാണ്. അതായത് 14 ദിവസത്തെ ജേണികൾ എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ഓരോ ഡേറ്റുകൾ ഇടുമല്ലോ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നുള്ള ഓരോ ഡേറ്റുകൾ നമ്മളിടും. അതായത് 1 മുതൽ 14 ദിവസം വരെ നമ്മൾ ജേണി വരിക. എറണാകുളത്തു നിന്നോ കണ്ണൂരിൽ നിന്നോ കാസർഗോഡ് നിന്നോ കോഴിക്കോട് നിന്നോ തൃശ്ശൂരിൽ നിന്നോ ഷൊർണൂരിൽ നിന്നോ പരപ്പനങ്ങാടി തലശ്ശേരി ഏത് ഡെസ്റ്റിനേഷൻ നിങ്ങൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ നമ്മളെ ബുക്ക് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ കണ്ടിട്ടായിരിക്കും. നിങ്ങൾ വിളിക്കുന്നു, എൻക്വയറി ചെയ്യുന്നു, ഞാനോ അല്ലെങ്കിൽ നമ്മുടെ അനുബന്ധ ആളുകളോ കോൾ അറ്റൻഡ് ചെയ്യുന്നു, കാര്യങ്ങളാവുന്നു. നമ്മളെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾ നമ്മൾ ആ ഡേറ്റിനും അതുപോലെ തന്നെ ആ എമൗണ്ടും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ആ ഡേറ്റിലേക്ക് നിങ്ങൾ വരുന്നു. നിങ്ങളുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും നമ്മൾ സേവ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങളുടെ അഡ്വാൻസ്, അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, ഏജ്, മൊബൈൽ നമ്പർ നിങ്ങൾ ഈ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുന്നു. നിങ്ങൾ പറയുന്ന ഡേറ്റിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. നമ്മൾ പോകുന്ന നമ്മൾ ആ ഡേറ്റിൽ പോകുന്ന ആളുകളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുന്നു. അവരും നിങ്ങൾ ഉൾപ്പെടെയുള്ള വാട്സപ്പ് ഗ്രൂപ്പ്, പിന്നീട് അതങ്ങനെ ആക്റ്റീവ് ആയി പോകും. അതിനുശേഷം നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ കശ്മീരിലേക്കും ആഗ്രയിലേക്കും പഞ്ചാബിലേക്കും പോകുന്ന സമയത്തുള്ള ക്ലൈമറ്റിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ, ഭക്ഷണം, എന്തൊക്കെ കാര്യങ്ങളാണ്, ഡോസ് ഡോൺസ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുള്ള കാര്യങ്ങൾ നമ്മൾ വോയിസ് ആയിട്ടും ഡയറക്റ്റ് ഇൻ കോളായിട്ടും അതുപോലെ തന്നെ ലിഖിത രൂപത്തിൽ നമ്മൾ വാട്സപ്പിൽ ടൈപ്പ് ചെയ്തിട്ടിരുന്നു. നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ചും പറഞ്ഞു. ഒരു ഫാമിലി ആവുന്നു നമ്മൾ. ആ ഒരു സമയത്തോടെ നമ്മളൊരു ഫാമിലി ആയിട്ടാണ് പോവാം. അപ്പോൾ നമ്മളൊക്കെ നിങ്ങളുടെ കൂടെ വരുന്ന ആളുകളായിരിക്കും. അതിനുശേഷം ഞാനീ പറഞ്ഞ സ്ഥലങ്ങൾ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്കുള്ള ഭക്ഷണം കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോകുക. എല്ലാവരും പല പല സ്ഥലങ്ങളിലുള്ള ആളുകളുണ്ടാവും. ഇവരൊക്കെ അതായത് ഇപ്പോൾ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും മലപ്പുറം എല്ലാ സ്ഥലങ്ങളിലും ആളുകളൊക്കെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടുവന്നത് പരസ്പരം നമ്മൾ ഒരുമിച്ച് ഷെയർ ചെയ്ത് അങ്ങനെ കഴിച്ചിട്ടാണ് പോകുക. നല്ല രസമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2-ാമത്തെ ദിവസം അതായത് ട്രെയിനിലായിരിക്കും. 3-ാമത്തെ ദിവസം നമ്മൾ രാവിലെ ആഗ്രയിലെത്തും. ആഗ്രയിലെത്തി കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ടൂറിസ്റ്റ് ബസ്, നമ്മളിവിടുന്ന് പോകുന്നത് എ സി കമ്പാർട്ട്മെൻ്റ് ആയിരിക്കും. പിന്നെ ആഗ്രയിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ ബസ് നമ്മൾ നിങ്ങളെ പിക്ക് ചെയ്യുന്നു. ബസ്സിൽ നമ്മൾ കയറുന്നു. സെമി സ്ലീപ്പർ 2x2 വോൾവോ ബസ്സായിരിക്കും. ആഗ്രയിൽ നമ്മൾ പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ആഗ്രയിൽ നമ്മളെ ഫ്രഷ് അപ്പിനുള്ള നമ്മുടെ റൂമിലേക്ക് പോകുന്നു. അവിടെ ഫ്രഷ് ആവുന്നു. ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ അവിടുന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നു. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ലഗേജുകളൊക്കെ നമ്മൾ ബസ്സിൽ വെച്ച് വെക്കുന്നു. നേരെ നമ്മൾ നേരെ ആഗ്ര ഫോർട്ട് കാണാൻ പോകും. ആഗ്ര ഫോർട്ട് കണ്ടിട്ട് ഡൽഹി അതുപോലെ തന്നെ താജ്മഹലും കാണുന്നു. നേരെ നമ്മൾ ഡൽഹിയിലേക്ക് പോകും. പോകുന്ന വഴിയിൽ ഡൽഹിയിൽ ഡിന്നർ കഴിക്കും. ആ സമയത്തെ ഡിന്നറും ആ സമയത്തെ ലഞ്ചും ആഗ്രയിലുള്ള ലഞ്ചും ഡിന്നറും അവിടുത്തെ ഭക്ഷണങ്ങൾ എക്സ്പ്ലോർ ചെയ്യാന്നുള്ള രീതിയിൽ നമ്മളത് പാക്കേജിൽ ഇൻക്ലൂസ് ചെയ്തിട്ട് ഇൻക്ലൂസീവ് അല്ല ഇൻക്ലൂഡഡ് അല്ല അത് നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കും. നമ്മളതിനെ കൊണ്ടുപോവുക. അവനാണ് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കുന്നു. എന്നിട്ട് നമ്മൾ നേരെ പോകുന്ന വഴിയിൽ അതായത് താജ്മഹൽ ആഗ്ര ഫോർട്ട് കണ്ടിട്ട് പോകുന്ന വഴിയിൽ നമ്മൾ ഡിന്നർ കഴിക്കും. ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ നേരെ ഡൽഹിയിലെത്തുന്നു. 3-ാമത്തെ ദിവസം നൈറ്റ് ഡൽഹിയിലാണ് സ്റ്റേ ചെയ്യുക. 4-ാമത്തെ ദിവസം 9 മണിയാകുമ്പോഴേക്കും നമ്മളെല്ലാവരും ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ നേരെ ഡൽഹി കാണാനിറങ്ങും. ഡൽഹിയിൽ പ്രധാനമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും ഇന്ദിരാഗാന്ധി മ്യൂസിയം, ലോട്ടസ് ടെമ്പിൾ, കുത്തുബ് മിനാർ, സെൻട്രൽ സെക്രട്ടറി, ഹ്യൂമിയോൺ സ്റ്റോംബ്, അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ഡൽഹിയിൽ വരുന്നു, റൂമിൽ വരുന്നു, സ്റ്റേ ചെയ്യുന്നു. 4-ാമത്തെ ദിവസം നമ്മൾ ഡൽഹി കംപ്ലീറ്റ് കാണും. 5-ാമത്തെ ദിവസം നമ്മൾ ഡൽഹി കംപ്ലീറ്റ് കാണും. ഡൽഹി കംപ്ലീറ്റ് കണ്ടതിന് ശേഷം അതായത് റെഡ് ഫോർട്ട്, ജമാ മസ്ജിദ്, ബാക്കിയുള്ള റിമൈനിങ് പ്ലേസുകൾ പർച്ചേസിംഗ് ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ 5-ാമത്തെ ദിവസം വൈകുന്നേരം നമ്മൾ ട്രെയിനിൽ ജമ്മു തവിയിലേക്ക് പോകും. എ സി കമ്പാർട്ട്മെൻ്റ് ആയിരിക്കും. ജമ്മു തവിയിൽ എത്തിയതിന് ശേഷം നമ്മളെ അടുത്തൊരു ബസ് നമ്മൾ നിങ്ങളെ പിക്ക് ചെയ്യുന്നു. ആ ബസ്സിൽ നമ്മൾ നേരെ യഹാർ ജമ്മു തവിയിൽ എത്തിയതിനു ശേഷം നമ്മൾ അവിടുന്ന് ഫ്രഷ് ആവുന്നു. പിന്നെ നമ്മൾ നേരെ കശ്മീരിനെ ലക്ഷ്യം വെച്ചിട്ട് പോകും. പോകുന്ന വഴിയിലായിരിക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ലഞ്ച് കഴിക്കുക. കശ്മീരിൽ ജമ്മു തവിയിൽ എത്തിയതിന് ശേഷം പിന്നെ നമുക്ക് അവിടുന്ന് കശ്മീരിലേക്ക് 250 കിലോമീറ്ററിനടുത്ത് ജേണിയുണ്ട്. നമ്മൾ ബസ്സിൽ നമ്മൾ പോകുന്നു. ജമ്മു തവിയിൽ കശ്മീരിൽ ശ്രീനഗറിൽ എത്തിയതിന് ശേഷം 5-ാമത്തെ ദിവസം നമ്മൾ കയറി കഴിഞ്ഞാൽ 6-ാമത്തെ ദിവസമാണ് അവിടെ എത്തുക. 6 നൈറ്റ് നമ്മൾ അവിടെ സ്റ്റേ ചെയ്യും. 6, 7, 8 നമ്മൾ അവിടെ സ്റ്റേ ചെയ്യും. 9-ാമത്തെ ദിവസം നമ്മൾ നേരെ ഇറങ്ങും തിരിച്ച്. നമ്മൾ പോകുന്ന വഴിയിൽ ഗുൽമർഗ്, സോൻമർഗ് അല്ലെങ്കിൽ പെഹൽഗാം, പിന്നെ കശ്മീർ ലോക്കൽ വിസിറ്റും കണ്ടിന്യൂ നമ്മൾ തിരിച്ചു പോരും. കശ്മീരിൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും നമ്മുടെ കൂടെ ഉണ്ടാവും. ലഞ്ച് നമ്മൾ പുറത്തുനിന്ന് നമ്മൾ സെൽഫ് റിസ്കിലാണ് കഴിക്കുക, നമ്മൾ തന്നെ കൊണ്ടാക്കി തരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നേരെ ജമ്മു തവിയിലേക്ക് തന്നെ വരും. 9-ാമത്തെ ദിവസം അവിടുന്ന് ജമ്മു തവിയിലെത്തുന്നു. ജമ്മു തവിയിൽ നിന്ന് പിന്നെ അടുത്ത ട്രെയിനിന് നമ്മൾ നേരെ പഞ്ചാബിലേക്ക് പോകും. 10-ാമത്തെ ദിവസം പഞ്ചാബിലെത്തും. അതുകൊണ്ട് ട്രെയിനിനാണ് പോവുക, ജമ്മുന്ന് അമൃത്സർക്ക്. എ സി കമ്പാർട്ട്മെൻറ്റാണ്. പഞ്ചാബിലെത്തിയതിന് ശേഷം ഒരു 2 മണിക്ക് പുലർച്ചെ 2 മണിക്ക് അവിടെ എത്തും. പഞ്ചാബിലെത്തിയിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് നിങ്ങളെ പിക്ക് ചെയ്യുന്നു വേറൊരു ബസ്സിൽ, ടൂറിസ്റ്റ് ബസ്, എ സി ബസ്സിൽ പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോകുന്നു.
അവിടെ ഫ്രഷപ്പ് ആവുന്നു. അതായത് 2 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ രാവിലെ ഒരു 9 മണി വരെ നമ്മളെ റൂമിൽ കിടന്നുറങ്ങുന്നു. പിന്നെ രാവിലെ എണീറ്റിട്ട് നമ്മൾ ലഗേജുകളൊക്കെ ബസ്സിൽ വെക്കുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ ജാലിയൻവാല ബാഗ് ആണ് പോകും. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ, വാഗാ ബോർഡർ, പിന്നെ ഗോൾഡൻ ടെമ്പിൾ, ഇതൊക്കെ കണ്ടിന്യൂഷൻ നമ്മൾ. അത് ഗോൾഡൻ ടെമ്പിൾ രാവിലെ നമ്മൾ ആദ്യം ഗോൾഡൻ ടെമ്പിളിൽ പോകും. ഗോൾഡൻ ടെമ്പിൾ പോയിട്ട് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അതായത് ലെങ്കാർ, വേൾഡിൽ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി കിച്ചനാണ് ലെങ്കാർ എന്ന് പറയും. ഒരു ഫ്രീ ഫുഡാണ്, അടിപൊളിയായിട്ട് ലൈഫിൽ എക്സ്പ്ലോർ ചെയ്യേണ്ട സാധനമാണ്. നമ്മുടെ ഈ ട്രിപ്പിൽ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു അടിപൊളി സംഭവമാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് ശേഷം വാഗാ ബോർഡർ, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ, ലാഹോർക്ക് അതിന് 21 കിലോമീറ്റർ അപ്പുറം വരെ ലാഹോറിന് നമ്മൾ പോകും. പാകിസ്ഥാനിൽ അതൊക്കെ കണ്ടിന്യൂഷം നമ്മൾ നേരെ തിരിച്ച് നമ്മളെ പാക്കേജിൻ്റെ ബസ്സിൽ തന്നെ, അല്ലെങ്കിൽ ട്രെയിൻ ആണെങ്കിൽ ട്രെയിനിൽ, അല്ലെങ്കിൽ ബസ്സിൽ നമ്മൾ നേരെ ഡൽഹിയിലേക്ക് പോകും. 11-ാമത്തെ ദിവസം നമ്മൾ ഡൽഹിയിലെത്തും. ഡൽഹിയിലെത്തിയതിന് ശേഷം നമ്മൾ നേരെ റൂമിലേക്ക് പോകുന്നു. ഡൽഹിയിലെത്തിയതിന് ശേഷം നമ്മൾ റൂമിലെത്തി കഴിഞ്ഞാൽ ഫ്രഷ് ആവുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു ഉച്ച ഒരു 2 മണി വരെ നമ്മൾ എല്ലാവരും കിടന്നുറങ്ങുന്നു. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കിടന്നുറങ്ങുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം, അതായത് ലഞ്ചും കഴിക്കുന്നു. ലഞ്ച് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പേർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങും. ഡൽഹിയിലെ, അതായത് നമ്മൾ ഓപ്ഷൻ വെക്കും ഏതൊക്കെ മാർക്കറ്റുകളുണ്ട്, എവിടേക്കൊക്കെ പോകണമെന്നില്ല. ചാന്ദിനി ചൗക്ക്, സരോജി നഗർ, ആളുകൾ കൂടുതൽ സൂപ്പർ മെജോറിറ്റി എടുക്കാൻ പറയുന്നത് അവർക്ക്. ഇനി 2 ഗ്രൂപ്പ്, ഇപ്പം 30 പേരുള്ള ഗ്രൂപ്പാണ്. 15 പേർക്ക് സരോജിനി പോകണം, 15 പേർക്ക് സദർ ബസാർ പോകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ പോകും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ പർച്ചേസിങ് കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഡൽഹിയിലേക്ക് നമ്മൾ റൂമിലേക്ക് തന്നെ വരും. 12-ാമത്തെ ദിവസം പുലർച്ചെ 5:40 നമ്മൾ നേരെ തിരിച്ച് നാട്ടിലേക്ക് വരും. 14-ാമത്തെ ദിവസം നാട്ടിലെത്തും. ഇങ്ങനെയാണ് പാക്കേജ് വരുന്നത്. അപ്പോൾ കംപ്ലീറ്റ് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം, കൂട്ടുകാരോടൊപ്പം, ഇനി നിങ്ങൾ ഒറ്റക്കൊക്ക് കൂടെ ജോയിൻ ചെയ്തതിന് ഒരു പ്രശ്നമല്ല. ഇതുവരെ ആർക്കും ഒരു മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ മനുഷ്യന്മാരാണല്ലോ, പാക്കേജാണല്ലോ. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. 1-2 തവണ 1-2 ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇത്രയും, അതായത് ഭയങ്കര പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന മാക്സിമം എത്ര ആളുകളാണെന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ചെറിയ കല്ലുകളിയൊക്കെ ഉണ്ടാകും. നമ്മൾ ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറഞ്ഞത്, അത്തരം കാര്യങ്ങൾ ഉണ്ടായ സമയത്തിന് അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകളാണെങ്കിൽ 100% അത് നമ്മൾ 101% നമ്മളത് മാക്സിമം ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതുവരെ ആർക്കും മോശം വന്നിട്ടില്ല. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, ഷൊർണൂർ, ഇനി അതെല്ലാം തെക്കൻ സൈഡ് കാണുന്നുണ്ടെങ്കിൽ തൃശ്ശൂർ, കോട്ടയം, അതുപോലെ തന്നെ കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, വയനാട്, അതുപോലെ തന്നെ ഇടുക്കി ജില്ലകളിൽ നിന്നൊക്കെ ഏതെങ്കിലും ജില്ല വിട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ആളുകൾ നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഗ്രൂപ്പ് പോകുന്നത്. ഇനിയല്ല, നിങ്ങൾക്ക് ഈ പറഞ്ഞ പാക്കേജ് തന്നെ 14 ദിവസം നിങ്ങളുടെ ഒരു 10-ൽ കൂടുതൽ ആളുകൾ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, വേറെ പുറത്തുനിന്ന് ആൾക്കാർ വേണ്ട, നിങ്ങൾ മാത്രമാണെങ്കിൽ അങ്ങനെയും നമ്മൾ സെറ്റ് ചെയ്തിരും. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ച് ദിവസമുള്ളൂ, 3-4 ദിവസമുള്ളെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഡൽഹിയിലേക്കോ കശ്മീരിലേക്കോ പഞ്ചാബിലേക്കോ ഡയറക്റ്റ് ഫ്ലൈറ്റ് എടുക്കുക. നമ്മളിവിടെ വന്നിട്ട് കാര്യങ്ങൾ ചെയ്യും. ആ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു തരും. ഓക്കെ. ഇനി അതല്ല, ഡൽഹിയിലേക്ക് നിങ്ങൾ നമ്മൾ 14 ദിവസത്തെ പാക്കേജിൽ നിങ്ങൾ ഇങ്ങോട്ടേക്കോ അങ്ങോട്ടേക്കോ ഫ്ലൈറ്റിന് വന്നിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെയും പറ്റും. 1-ാമത്തെ ദിവസം 14-ദിവസത്തെ പരിപാടിയാണെങ്കിൽ 3-ാമത്തെ ദിവസം നിങ്ങൾ ഡൽഹി വന്നു കഴിഞ്ഞാൽ 10-ാമത്തെ ദിവസം നിങ്ങൾക്ക് തിരിച്ചു പോകാം, സോറി 12-ാമത്തെ ദിവസം തിരിച്ചു പോകാം. ഇനി അതല്ല, വൺ സൈഡ് ട്രെയിൻ നമ്മുടെ കൂടെ ട്രെയിനിന് വന്നിട്ട് തിരിച്ച് ഫ്ലൈറ്റിന് പോകാം, അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ പ്രവാസിയാണെങ്കിൽ ഡയറക്റ്റ് ഡൽഹി വന്നിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് തിരിച്ച് നാട്ടിൽ, അങ്ങനെയൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പാക്കേജുകാരുടെ പോലെ ആയിട്ടല്ല നമ്മൾ ഇതാവുക. പൈസ കിട്ടുന്നൊരു പാക്കേജ് ആയിരിക്കും, പൈസ തന്നു കഴിഞ്ഞാൽ പാക്കേജ് ആയിട്ടൊന്നും. ഇതൊക്കെ എത്രയും ട്രാൻസ്പെറൻറ്റ് ആയിട്ട് നമ്മൾ പറയാൻ കാരണം, അത്രയും ഉഷാറായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള മനോഹരമായിട്ടുള്ള ആ ഒരു ഡ്രീം ട്രിപ്പ് തന്നെ ആയിരിക്കും. അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് നമ്മൾ എല്ലാ പാക്കേജുകാരും ചെയ്യുന്ന പോലെ അവർ വീട്ടിലിരുന്നിട്ട് പാക്കേജ് ചെയ്യല്ല. ഞാനടക്കമുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒരു 30-ൽ കൂടുതൽ ആളുകളൊക്കെയാണെങ്കിൽ 2-ഓ 3-ഓ ഗൈഡുമാരുണ്ടാവും. ഒപ്പം നമ്മൾ ഒരാൾ ഫോട്ടോസും വീഡിയോസും എടുക്കാനും മാത്രം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത് നിങ്ങൾ ടയേർഡ് ആവുന്നത് വരെ. ഇപ്പം നമ്മുടെ പേജിലുള്ള ഒരുപാട് ഫോട്ടോസൊക്കെ നമ്മളെടുത്ത ഫോട്ടോസാണ്. അപ്പോൾ അത് നിങ്ങൾ ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടല്ല, നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ്. കാരണം നിങ്ങളെ ഫോട്ടോ എടുക്കാൻ നമ്മുടെ കൂടെ ആവശ്യമാണ്. ആ ഫോട്ടോ ആണ് പിന്നീട് നിങ്ങൾ ഓർക്കുക. അതായത് ഇന്നലകളെ പിടിച്ചെടുത്തുന്നതാണ് ഫോട്ടോസ് എന്നുള്ളത് അല്ലേ. ആ ഫോട്ടോകൾ എന്ന് വെച്ചാൽ അത്രയും മൊമെൻ്റ് ഫുള്ളായിട്ട് നമ്മൾ എടുത്തിരും, മെമ്മറീസ് മെമ്മറബിൾ ആയിട്ട്. അപ്പോൾ അത്ര എങ്ങനെയാണ് നമ്മൾ ട്രാവൽ വരുന്നത്? അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റുകളൊക്കെ നമ്മുടെ വോയേജർ ഗ്രാമിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലുണ്ട്, അല്ലെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. എന്തായാലും നമുക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഈ ട്രിപ്പ് കോൺടാക്ട് ചെയ്യാൻ എന്തായാലും നമുക്ക് ഒരുമിച്ച് യാത്ര. ഇനി എന്തെങ്കിലും കുറേസോ ഡൗട്ടുകളുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ക്ലിയർ ചെയ്യാം.